ദ ഇൻഫോമീഡിയ മലയാളം. ഡെൽറ്റ പ്ലസ് വകഭേദം പടരുന്ന സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളോട് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതേസമയം ഇന്ന് നടന്ന കോവിഡ് അവലോകന യോഗത്തിൽ പുതിയ ഇളവുകളൊന്നും നൽകിയിട്ടില്ല. ഇതോടൊപ്പം ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട അറിയിപ്പും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ, ജമ്മുകാശ്മീർ, പഞ്ചാബ്, കേരളം തുടങ്ങിയ 11 സംസ്ഥാനങ്ങളോടാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ജാഗ്രത പുലർത്താൻ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. അൺലോക്കിന്റെ വേഗത കുറയ്ക്കാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് 11 സംസ്ഥാനങ്ങളിലെ 50 പേരിൽ ഡെൽറ്റ പ്ലസ് വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം ഇന്നലെ അറിയിച്ചത്. ഇതേസമയം കേരളത്തിൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ അനുവദിക്കില്ല. ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. TPR നിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ ഇളവുകൾ വേണ്ടെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. TPR 10% തന്നെ തുടരുകയാണ്. ക്രൈസ്തവ ദേവാലയത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് അനുമതിയില്ല. സംസ്ഥാനത്ത് ശനിയും ഞായറും സമ്പൂർണ്ണ ലോക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് ഇളവ് വേണമെന്ന് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ക്രൈസ്തവ ദേവാലയങ്ങളിൽ അടക്കം 15 പേർക്ക് പ്രവേശനത്തിനുള്ള അനുമതി തുടരും. അടുത്ത ചൊവ്വാഴ്ചയാണ് ഇനി കോവിഡ് അവലോകന യോഗം ചേരുക. ഇതേസമയം കോവിഡ് സഹായം നൽകുന്നതിനായി സർക്കാർ സ്മൈൽ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. വനിതകൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. 5 ലക്ഷം രൂപയുടെ വായ്പ നൽകും. ഇതിൽ 1 ലക്ഷം രൂപ സബ്സിഡിയാണ്. 3 ലക്ഷം രൂപയിൽ കുറവായ വാർഷിക വരുമാനമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കോവിഡ് മൂലം 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വരുമാനാശ്രയമായ വ്യക്തി മരിച്ചാലാണ് ഈ പദ്ധതിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളും അവിവാഹിതരായവരും 5 ജൂലൈ മുമ്പായി സാക്ഷ്യപത്രം സമർപ്പിച്ചാൽ മാത്രമേ അടുത്ത ഗഡു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന അറിയിപ്പും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. മാസം 5000 രൂപ പെൻഷൻ ലഭിക്കുന്ന സംസ്ഥാന കർഷക ക്ഷേമനിധി ബോർഡിലൂടെ നടപ്പാക്കുന്ന കർഷക പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.